ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സപ്ലൈകോ മന്ത്രിയെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ സർക്കാർ ധനവകുപ്പിനെ കുറ്റം പറയുന്നു, ധനവകുപ്പ് സപ്ലൈകോയുടെ മാനേജ്മെന്റിനെ കുറ്റം പറയുന്നു. ആത്യന്തികമായി ഇതും സാധാരണക്കാരുടെ മനുഷ്യരുടെ തലയിൽ പതിക്കാനാണോ സാധ്യത ഈ പ്രതിസന്ധി? ഈ അബ്ജോദ്, ഈ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചെലവ് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിച്ച പോലെ ഈ എന്നുമുള്ളതാണ്. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനൊക്കെ ഇപ്പോൾ രണ്ടര വർഷം കഴിയുമ്പോൾ അവർക്ക് എന്തായാലും അതിനനുസരിച്ചുള്ള പെൻഷൻ കിട്ടും. ഈ ആന്റണി രാജുവിന്റെയും അഹമ്മദ് ദേവർഗോവിന്റെയും സ്റ്റാഫിന് എന്തായാലും ആ ടീം മുഴുവൻ മാറി പുതിയൊരു ടീമായിരിക്കും വരിക. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ തന്നെയായിരിക്കും നിയമിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെലവ് എന്തായാലും മേൽപോട്ട് തന്നെയാണ്, അതിലൊന്നും ആരും നോക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ കേരളീയം ഒന്നും നടത്തില്ലല്ലോ എന്നുള്ള മറുചോദ്യം ഒക്കെ അവിടെയുണ്ട്. ഇ പിയുടെ ബൈറ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ ഈ ഒരു ഒരു വശത്തുള്ള ധൂർത്ത്, മറുവശത്ത് ഒരു പൈസ പോലും ഇല്ലാത്ത ഗതികേടിൽ എല്ലാ പെൻഷൻകാർക്കും കുടിശ്ശിക, അങ്ങനെയുള്ള അവസരത്തിൽ കൂടിയാണ് വീണ്ടും മുഖം മിനുക്കാനൊരുങ്ങുന്നത്, വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതെ തന്നെ പരാതി ഇപ്പോഴുണ്ട്. ആ പരാതി തീർക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അബ്ദുൾ